ഹായ് ഹലോ നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. HIV ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും നല്ലത് പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ, എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറയുന്നത്. ഞാൻ പേഴ്സണലി ഞാൻ പ്രൈവറ്റിലാണ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പേഴ്സണലി പ്രൈവറ്റ് എന്ന് പറയുമെന്ന് ആരും വിചാരിക്കരുത്, ഞാൻ ഗവൺമെൻറ് എന്ന് തന്നെ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൽ മെഡിസിൻ ഫ്രീ ആണ്. ഗവൺമെൻറ്റിൽ കൊടുക്കുന്ന മെഡിസിൻ എന്തുമായിക്കോട്ടെ, അതെല്ലാം ഈ ഒരു വൈറസിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ ശേഷിയുള്ള മരുന്നുകൾ തന്നെയാണ്. നമ്മൾ പ്രൈവറ്റിലോട്ട് വരുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മരുന്ന്, കുറച്ച് സീറോ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ തരും എന്നുള്ളത് സത്യമാണ്. അത് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കോസ്റ്റ്ലിയാണ്, മെഡിസിനൊക്കെ നല്ല കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും പ്രൈവറ്റിലോട്ട് ഇൻവൈറ്റ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ആകെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗവൺമെൻറ്റിൽ പോയി കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുക, മരുന്ന് കഴിക്കുക, ഇനി നിങ്ങൾക്ക് വർഷത്തിൽ ഒന്ന് വന്ന് ഞങ്ങളുടെ അടുക്ക വേണമെങ്കിൽ വന്ന് ഹെൽത്ത് ചെക്കപ്പ് നടത്താം. അപ്പം ഗവൺമെൻറ്റിൽ ചെയ്യാത്ത കുറേ അധികം ടെസ്റ്റുകളും വൈറൽ ലോഡ് ടെസ്റ്റൊന്നും അവിടെ കൃത്യമായിട്ട് 6 മന്ത്സ് കൂടുമ്പോഴൊന്നും എടുക്കാറില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. കുറച്ച് സബ്സിഡിയോടുകൂടി അതൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു 10,000 പുറത്ത് വരുന്ന ടെസ്റ്റുകൾ ഒരു 1,500 നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതല്ലാതെ നമുക്ക് മെഡിസിൻ തരാനോ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് തരാനായിട്ടോ അല്ല നമ്മളിവിടെ ഇരിക്കുന്നത് എന്നൊന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എന്ന് തന്നെ പറയാം. കാരണം നമ്മളെ FB പേജ് വഴിയാണ് പുള്ളി മെസ്സേജ് അയച്ചത്. പുള്ളി സിഫിലിസ് പോസിറ്റീവിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് അയച്ചു തന്നു. ഇതിന് ഡോക്ടർ പറയുന്നു ഇഞ്ചക്ഷൻ ഉണ്ട്, മെഡിസിൻ ഉണ്ട്, ഞാൻ ഏതിൽ പോകണം? അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇഞ്ചക്ഷനിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജ്, എല്ലാവരും പണത്തിന് വേണ്ടി മാത്രമാണ് ഇരിക്കുന്നത്, എല്ലാവരും ഉടായിപ്പാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ്. നമ്മൾ നമ്മളെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചിട്ടില്ല, എനിക്ക് ആകെ വന്നേക്കുന്ന ചാറ്റ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് തരുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഗവൺമെൻറ്റിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തു എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ഒന്നാമത് ചെന്നൈയാണ്, നാട്ടിൽ കിടക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തുന്നത് ശരിയല്ലല്ലോ. ഇയാൾ പറയുന്നു, ഡോക്ടർ പറയുന്നു ഇഞ്ചക്ഷൻ ആണെങ്കിൽ 3 ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ ഇഞ്ചക്ഷനിൽ തന്നെ പോകുന്നതായിരിക്കും നിങ്ങളുടെ സേഫ്റ്റി. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടീം ഇങ്ങനെയാണ്, എല്ലാവർക്കും പൈസ മതി, നിങ്ങളൊക്കെ ഉടായ്പാണ്, പൈസ ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലായി സംസാരം. അപ്പം ലാസ്റ്റ് നമുക്ക് നിവർത്തിയില്ലാതെ പുള്ളിയെ ചീത്ത വിളിക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പം പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ഇവിടെ ഫ്രീ ആയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ ഒരിക്കലും ഫ്രീ ആയിട്ടല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, നമ്മളുടെ പ്രൈവറ്റ് സെൻ്ററാണ്. അതുമാത്രമല്ല, നമ്മൾ സീക്രട്ട് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. സീക്രട്ട് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് ഞാൻ. ദാറ്റ് മീൻസ് നിങ്ങളൊരു VIP VVIP ആയിക്കോട്ടെ, നമ്മൾ ഒരാൾ പോലും അറിയാതെ നിങ്ങളുടെ അടുക്ക വന്ന് ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് കൃത്യമായിട്ട് മരുന്ന് എത്തിച്ചു തരുന്നു. ഈ ഒരു സീക്രട്ട് പുറത്ത് അറിയിക്കാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് സേഫായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക? നിങ്ങൾ പലരും നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലിങ്ങിനെ വിളിക്കുമ്പോൾ പലരും നമ്മളുടെ റേറ്റ് കേട്ടിട്ടുണ്ടാവും. നമുക്ക് നമ്മൾ കൗൺസിലിങ്ങിന് പോലും നല്ല റേറ്റുകളാണ് വാങ്ങാറുള്ളത്. നമ്മുടെ ഹോസ്പിറ്റൽ ത്രൂ ആണ് പോകുന്നതെങ്കിലും നല്ല റേറ്റാണ് വാങ്ങാറുള്ളത് നമ്മൾ ഇവിടെ. കാരണം ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അനാവശ്യമായിട്ട് ഒരുപാട് കോളുകളും കാര്യങ്ങളും എല്ലാം വരുന്നതുകൊണ്ടാണ് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. കോളുകൾ നിയന്ത്രിക്കാൻ എന്നിട്ടും നമുക്ക് പ്രോബ്ലം ഉണ്ടാവുകയാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോളുകൾ വരികയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ അടിയന്തരമായി ഇടുന്നത്. നിങ്ങൾ ഒരു കാര്യം ഞാൻ എടുത്ത് വീണ്ടും പറയുകയാണ്, അതായത് നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളുടെ സാമ്പത്തികം ഒരു
മിഡിൽ ക്ലാസ് ആണ്, നിങ്ങൾക്ക് മാസം ഒരു 3,000-4,000 രൂപ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി എടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പ്രൈവറ്റിലോട്ട് വരരുത്. കാരണം ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. എല്ലാ മാസവും ഈ ട്രീറ്റ്മെൻറ് വേണം. അത് കൂടാതെ എവറി 6 മന്ത്സ് കൂടുമ്പോൾ നിങ്ങൾക്ക് റുട്ടീൻ ചെക്കപ്സ് ഉണ്ടാവും. ഇതിനെല്ലാം ട്രീറ്റ്മെൻറ്റുണ്ട്. ട്രാവൽ എക്സ്പെൻസ് നോക്കണം. സോ ചാടി കയറി പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി കയറി ചെയ്തത്. പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ യൂട്യൂബ് ചാനലും തുടങ്ങി, അല്ലെങ്കിൽ FB തുടങ്ങി, ഇൻസ്റ്റയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. തനിക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പലരും ചോദിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ ഒരു വൈറൽ ലോഡ് ടെസ്റ്റ് പോലുള്ള അഡ്വാൻസ് ടെസ്റ്റുകൾ പുറത്തെടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ 8,000-10,000 rupees ആവും. എനിക്കത് കുറച്ച് സബ്സിഡി, കുറച്ച് സബ്സിഡി എന്ന് വെച്ചാൽ ഒരു 1,500 അത് ചെയ്ത് തരാൻ പറ്റും. അത് മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം മെഡിസിൻ്റെ കാര്യം, അതിനും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സബ്സിഡി ചെയ്ത് തരാൻ പറ്റും. അതായത് പുറത്ത് നിങ്ങൾ പോയി വാങ്ങുന്ന മെഡിസിന് ഒരു 60% വരേക്കും സബ്സിഡി, ഇന്ത്യയിൽ ആരും കൊടുക്കാത്ത രീതിയിലുള്ള സബ്സിഡി നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് പൂനെയിൽ ബ്രാഞ്ചസ് ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. വെളിയിലേക്ക് നമ്മൾ മരുന്ന് അയക്കുന്നുണ്ട്, ചില മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണ് വെളിയിലോട്ട് കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ സർവീസ് എല്ലാം പേയബിളാണ്. അതായത് കൗൺസിലിംഗ് പേയബിളാണ്, ട്രീറ്റ്മെൻറ്റ് പേയബിളാണ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം. നിങ്ങൾ മെഡിസിൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണമടച്ചാൽ മാത്രമേ നമുക്ക് മെഡിസിൻ തരാൻ പറ്റുള്ളൂ, അല്ലാതെ ഫ്രീ ആയിട്ട് തരുന്ന പരിപാടി നമുക്കില്ല. അതിന് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്, അവിടെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അവിടുത്തെ മെഡിസിനെ പറ്റി യാതൊരു ഇതും വേണ്ട, യാതൊരു ടെൻഷനും വേണ്ട. ഇത്രയുള്ളൊരു എക്സാമ്പിൾ. അതായത് ഗവൺമെൻറ്റിൽ ഇവർക്ക് പുതിയ മെഡിസിനൊക്കെ കൊണ്ടുവരാനായിട്ട് കുറച്ച് കാലതാമസം ഉണ്ടാവും. നമ്മൾ ഏറ്റവും അഡ്വാൻസ്, അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഇന്ന് ഇറങ്ങുന്ന മെഡിസിൻ ഒരു വർഷം കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാവും. മറ്റവർക്കെന്ന് പറഞ്ഞാൽ ഒരു 7-8 വർഷത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ മെഡിസിനെല്ലാം നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് പോയിൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. പ്രൈവറ്റിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്ലസ് പോയിൻ്റ്. നിങ്ങൾ ഒരു VIP ആണ്, സെലിബ്രിറ്റി ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും കാണുന്നത് ബുദ്ധിമുട്ടാണ്, ഗവൺമെൻറ്റിൽ പോയി മരുന്നിന് ഇരിക്കുമ്പോൾ ആരെങ്കിലും കണ്ടാൽ അങ്ങനെയൊക്കെ പേടിയുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തിക വീണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ട് നിങ്ങളോടൊപ്പം കെയർ ചെയ്യാനായിട്ട്. ഞാനിതൊരു ക്ഷണമായിട്ട് വിളിക്കുന്നതല്ല, കാര്യം പറഞ്ഞാണ്, പലരുടെ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എല്ലാവരും സന്തോഷമായിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.